നമ്മൾ ആദ്യമൊന്ന് എപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിച്ച് ക്ലീൻ ഇതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞി ഉള്ള എടുത്തു കഴിഞ്ഞാൽ മിഷൻ ക്ലിയറായിട്ട് വെക്കും. ഇതിനുള്ളിൽ ഒരാഴ്ചക്ക് കഴിച്ചപ്പം കൂടി ഇതായി കളയണം. അത് പഞ്ഞി വന്നിട്ട് ഷർട്ടിനുള്ളിൽ നമ്മൾ സ്റ്റിച്ചിന് കയറാറുള്ളൂ. ഇത്ര വലിപ്പമുള്ളൊരു പീസ് എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ചെറിയൊരു കട്ട്. അപ്പോൾ ഇതാണ് നോക്കിയിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇട്ട് വെച്ച് കൊടുക്കുക. ആ ചെറിയ കട്ടിലങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഉള്ള് തുറക്കേണ്ടിരിക്കുന്ന ഈ ഒരു വിധമുള്ള വേസ്റ്റല്ല ഇതിൽ ഇതായിട്ടെങ്കിൽ വരും. ആ തുണിയിലുള്ള പഞ്ഞി കെട്ടലെല്ലാം ചെയ്യും. അല്ലെങ്കിൽ ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ മെഷീൻ കംപ്ലീറ്റ് സ്റ്റിച്ചിന് എല്ലാം തകരാറ് വരും. അത് കുറച്ചപ്പോൾ ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം ഇപ്പം കഴിച്ചിരുക. പിന്നെ ജുക്കിയെങ്കിൽ ഇവിടെ എവിടെ ലേശോ എണ്ണ നനച്ചിട്ടിട്ട് കൊടുക്കുക. അത് രണ്ട് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ ബാക്കിയെല്ലാം പൈപ്പ് വഴിയായിട്ട് പോകുന്നത് ഇവിടെ മാത്രം. എന്നാൽ മിഷൻ നല്ല സ്മൂത്ത് ഉണ്ടാവും. ഷട്ടിലിനകത്ത് ഉരുമ്പ് കയറില്ല, ഒന്നും ഉണ്ടാവില്ല. അതേമാതിരി തന്നെ ഇതാ ഇതിൻ്റെ പല്ലിൻ്റെ ഇതാ ഇവിടെ ഉണ്ടാവും. പഞ്ഞി അതും അതുപോലെ തന്നെ, അല്ലെ പഞ്ഞി പോക്കിയിട്ടില്ലെങ്കിൽ നീക്കം കിട്ടൂല, നീക്കം കുറഞ്ഞു പോകും. അപ്പോൾ ആ പഞ്ഞി അതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞു ഇതായിട്ട് പോയിക്കോളും. അതിനുശേഷം സാധാരണ ടൈറ്റാക്കുന്നതിൻ്റെ തൊട്ട് ടൈറ്റാക്കിയിട്ട് ഇട്ടുള്ളു. അത് ശ്രദ്ധിച്ച് തന്നെ മെഷീൻ്റെ ഒരു വിധം പരമാവധി സ്റ്റിച്ചിൻ്റെ മാറിക്കിട്ടും.